ഹായ് എവരിവൺ. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SLC മാത്തമാറ്റിക്സിലെ വൃത്തങ്ങൾ എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഞാണുകൾ ഖണ്ഡിക്കുമ്പോൾ, അതായത് ഇന്റർസെക്ഷൻ ഓഫ് കോഡ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് ഞാണുകൾ ഖണ്ഡിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ത്രികോണത്തിൻ്റെ ഒരു പ്രത്യേകത ഒക്കെ വെച്ചിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കുന്നതാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഞാണുകൾ എന്ന് പറയുന്നത്? ABCD. AB ഒരു ഞാണാണ്, അതുപോലെ CD ഒരു ഞാണാണ്. അപ്പോൾ അതിനെ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റിനെ എന്ത് വിളിച്ചു? T എന്ന് വിളിച്ചു. കൂട്ടിമുട്ടുന്ന ആ പോയിന്റിനെ T എന്ന് വിളിച്ചു. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഞാണ് വൃത്തത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണെന്ന് പറഞ്ഞിരുന്നു. ഒരു ഞാണ് വൃത്തത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണെന്ന് പറഞ്ഞിരുന്നു. ഒരു ഞാണ് വൃത്തത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്, അതായത് ഈ ഞാണിന് മുകളിലായിരിക്കണം അവ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിങ്ങനെയും പറയാം, ഒരു ചാപം മറു ചാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. എങ്ങനെയും പറയാം, ഒരു ചാപം അതിൻ്റെ മറു ചാപമാണല്ലോ ഇത്. ഒരു ചാപം അതിൻ്റെ മറു ചാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്, അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഞാണിൻ്റെ മുകളിൽ ഞാനും അത് വൃത്തത്തിൽ ഒരു ബിന്ദുവായിട്ട് ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. പക്ഷേ അവിടെ എന്തായിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു? ഈ ഞാണിൻ്റെ മുകളിലായിരിക്കണം ആ പോയിന്റ്സ് എന്ന് പറഞ്ഞു. ആ ബിന്ദുക്കൾ ഞാണിൻ്റെ മുകളിലായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതെങ്ങനെ സിമ്പിളായിട്ട് പറയാം? അതായത് ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അത് ഒന്നുകൂടി പറയുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ചാപം, അത് ശരിക്കും അതിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത് എന്താണ്? നമുക്ക് ഒറ്റയടിക്ക അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ മതി? ഒരു ചാപം അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ, അതായത് ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു AB എന്നുള്ള ചാപം, ഈ AB എന്നുള്ള ചാപം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മറുചാപമാണല്ലോ ഇത്. മറുചാപമാണ് അത്, അതിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. അങ്ങനെ പഠിച്ചതാണ്. ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്, അതായത് അത് അറിഞ്ഞിരിക്കുക. അതുപോലെ അതിൻ്റെ ഡെഫിനിഷൻ എവിടെയെങ്കിലും പ്രൂഫിലത് അല്ലെങ്കിൽ പ്രോബ്ലത്തിലൊക്കെ എഴുതേണ്ടി വരുമ്പോൾ അത് എഴുതുക. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഒന്ന് വ്യക്തമാക്കി എന്ന് പറഞ്ഞു മാത്രം. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ഞാണുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, അതായത് വൃത്തത്തിനുള്ളിലാണ് ഇപ്പോൾ ഇവിടെ കൂട്ടിമുട്ടുന്ന, വൃത്തത്തിനുള്ളിൽ കൂട്ടിമുട്ടുന്ന ഈ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ വൃത്തങ്ങൾ പഠിച്ച് ശരിക്കും നമുക്ക് അപ്പം തന്നെ എന്തൊക്കെ വരക്കാൻ കഴിയണം, നമ്മളിങ്ങനെ വരച്ചിട്ട് നമുക്ക് ഈ കോണുകളൊക്കെ അപ്പം തന്നെ കാണാൻ കഴിയണം. അതായത് ഇങ്ങനെ രണ്ട് കോണുകൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ അപ്പം തന്നെ മനസ്സിൽ കാണണം. കാരണം നമ്മൾ പഠിച്ചല്ലോ എന്ത്, ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന ഈ കോണുകളെല്ലാം തുല്യമാണ്. അപ്പം എപ്പോൾ പ്രോബ്ലം ചെയ്യും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതിലുണ്ടോയെന്ന് എപ്പോഴും, അതായത് അതിൻ്റെ, അതായത് അത് ആവശ്യമായിട്ട് വരും. ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കോണുകൾ ഇവിടെ അതിൻ്റെ പ്രൂഫിന് വേണ്ടി ഇത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പഠിച്ച കാര്യങ്ങൾ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ആഡ് എന്നുള്ള ഞാണ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ രണ്ട് കോണുകൾ, അതുപോലെ ഈ രണ്ട് കോണുകൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താ അറിയാം, ഇവ തുല്യമാണെന്ന് അറിയാം. അതായത് AD എന്നുള്ള ചാപം ഇതിൻ്റെ മറു ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളാണല്ലോ ഇവയെല്ലാം, ഇത് തുല്യമാണെന്ന് അറിയാം. അപ്പോൾ ഈ കോണും തുല്യമായി. നമ്മൾ രണ്ട് ത്രികോണങ്ങളാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ഫോർമുലയിലേക്ക് എത്തിച്ചേരാണ് അതിനു വേണ്ടിയുള്ള ഓരോ സ്റ്റെപ്പുകളാണ് പറയുന്നത്. അപ്പം അതിനുവേണ്ടി ആദ്യം ഇങ്ങനെ ഇതുപോലെ ഞാൻ വെച്ചിട്ട് ഈ രണ്ട് കോണുകൾ അതൊക്കെ കൺസിഡർ ചെയ്യാം. ഏതിനു വേണ്ടി? ACD എന്നുള്ള ട്രയാങ്കിളും, അതായത് ത്രികോണം ACDയും ത്രികോണം ABDയും, ത്രികോണം ACDയും ത്രികോണം ABDക്കും വേണ്ടിയാണ്. അതായത് ഈ രണ്ട് കോണുകൾ തുല്യമാണ്. അതുപോലെ ഈ രണ്ട് ത്രികോണങ്ങൾ കോമൺ ആയിട്ട് വരുന്ന കോണുകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾസ് ACD ABD അതല്ല, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമ്മൾ എത്തിച്ചേരുന്നത് ഏതിലേക്കാണ്? ഒരു AP ഇൻറ്റു BP സമം
AP into BP samam PC into PD ennulloru formula ayi kanetti chernu appo AP into BP adhaayathu naanugalu AB CD nirthu kooti muttuna point P nirthu namukku etti cheralla AP into BP samam PC into PD ennulloru formula ayilottaanu adhilettaanu etti cheralla appo namukku edekkani vashangalu varunnu AP BP PC PD appo edekke rendu trigonamaa consider cheyyunnu vechale triangle BPD yum त्रिकोण बीपीडी यू त्रिकोण बीपीडी यू अब वाले त्रिकोण एपीसी वाले कंसिडर करेंगे त्रिकोण एपीसी वाले कंसिडर करेंगे अब ये दो वाले पढ़े परिगणित में नहीं तो अपनों ये दो कोण करें ये त्रिकोण वाले कंसिडर करेंगे अदिले ये दो कोण करो तुल्य है दो त्रिकोण अतिले दो कोण का तमिले तुल्य है इन्हें ये वो चाप बीसी नला चाप कंसिडर करे अदिले मारु चापतिलोण मारु चापतिलोण अदल अंदर त्रिकोण रुण इतम तमिल तुल्य तमिल तुल्य अब अगर प्रूफ चो अगर ओरक अब अभी चापति मारु चापतिलोण ऐसे बी डी सी अब सी ए पी अदल्य नमक लू त्रिकोण रुण तमिल तुल्य त्रिकोण तमिल रुण तमिल तुल्य अब मूण रुण तुल्य मूण ऑटोमाटिकल्य अब और त्रिकोण मूण मतोण ते मूण तुल्य अगलेोण अगलेोण सोण 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 अव प्रत्येक अवेद वश वश अंशबंधम तुल्यू अव वश अंशबंधम तुल्यू अब ईणि ओपिट वशा ईणि ओपिट वशंगि ए അതുപോലെ ഈ കോണിന്റെ ഓപ്പോസിറ്റ് ഉള്ള വശം പിസി ഇനി അതേ ഈക്വൽ ടു എന്തായിരിക്കും വശങ്ങളുടെ അംശബന്ധം തുല്യമായിരിക്കും പറയുമ്പോൾ അപ്പുറത്തെ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മറ്റേ ട്രയാങ്കിളിൽ അതുപോലെ കോണിന്റെ ഓപ്പോസിറ്റ് ഉള്ള വശങ്ങൾ നോക്കുക ആദ്യം ഈ കോണിന്റെ ഓപ്പോസിറ്റ് ആണോ ഈ കോണിന് തുല്യമായ കോൺ എന്ന് പറയുന്നത് ഇതാണ് ഇതിന് ഓപ്പോസിറ്റ് ഉള്ള വശം എന്ന് പറയുന്നത് പിഡി പിഡി ബൈ अब नाम कोण कंसीडर अल्यु कोण इन ओपिट उपयोग अब सौकर्य PA into PB समं PC into PD PA into PB समं PC into PD ने ले बिचू अलावा ये PA into PB समं PC into PD अरे डेरिवेशन आना उड़ा पार्ना दे ये फॉर्मूले ऐंगना ये बात दी का डेरिवेशन उम पढ़ चुका चौथा ये तो इंडे वाला है सामने अबो इधर आने ये फॉर्मूले आने अमरा आपने इसका अरे डेरिवेशन अली प्रूफ अली डेरिवेशन अंदर चले अदम अरे अब इतने मतलब नोकवे अंदर फैनल कौकडी रुण तमिल एडी रू तमिल कॉइंट फॉर्मूला ओर्त एडी ओर्त अमु मनस ओर्त ए बी सी डी अगर ओर्त मी बी अब ए बी सी डी एवं को बी सी डी अद अलग ए बी सी डी पर बी सी डी ए बी सी डी कूटी पी आया पी बी समी सी इंटू बी डी अब ई फोर्मुला लगे अब नाम
ഈ ഞാണുകൾ കൂട്ടി മുട്ടുന്നത് വൃത്തത്തിന് ഉള്ളിലാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഞാണുകൾ തമ്മിൽ കൂട്ടി മുട്ടുന്നത് വൃത്തത്തിന് പുറത്താണെങ്കിൽ എങ്ങനെയാണ് ഫോർമുല വരുന്നത് നോക്കാം. വൃത്തത്തിന് പുറത്താണ് ഈ ഞാണുകൾ തമ്മിൽ കൂട്ടി മുട്ടുന്നതെങ്കിൽ എങ്ങനെ ഫോർമുല വരുന്നത് നോക്കാം. ഇതൊരു ഞാണ് എ ബി, ഇതൊരു ഞാണ് സി ഡി. അപ്പൊ ഇത് ഈ ഞാണുകൾ തമ്മിൽ വൃത്തത്തിനുള്ളിൽ കൂട്ടിമുട്ടുന്നില്ല, വൃത്തത്തിനുള്ളിൽ കൂട്ടിമുട്ടുന്നില്ലല്ലോ. ഈ ഞാണുകൾ പുറത്തൊരു ബിന്ദുവിൽ പി എന്നുള്ള ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടും, പുറത്ത് പി എന്നുള്ള ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടും. എ ബി സി ഡി എന്നുള്ള ഞാണുകൾ തന്നെ നേരത്തെ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, വൃത്തത്തിനുള്ളില് കൂട്ടിമുട്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് ഞാണുകൾ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്, വൃത്തത്തിന് പുറത്തൊരു ബിന്ദുവിൽ പോയാണ് കൂട്ടിമുട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോഴും ഇവിടെ ഓരോ വരകൾ കൺസിഡർ ചെയ്യാം, ഇവിടെ ഓരോ വരകൾ കൺസിഡർ ചെയ്യാം. ഏതൊക്കെ നമുക്ക് വേണ്ട വശങ്ങൾ ഏതൊക്കെയായിരുന്നു, നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ പി സി, പി ഡി, അതുപോലെ പി എ, പി ബി. അപ്പോൾ പി എ, പി ബി, പി സി, പി ഡി ഇവയൊക്കെ വശങ്ങളായിട്ട് വരണമെങ്കിൽ ഏതൊക്കെ ത്രികോണങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ഇവിടെയും ഫോർമുല എന്ത് തന്നെയാണ്, നേരത്തെ പഠിച്ച പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി തന്നെയാണ്. അപ്പോൾ ഇവിടെ പി എ, പി ബി, പി സി, പി ഡി ഇവയൊക്കെ വശങ്ങളായിട്ട് വരണമെങ്കിൽ ഏതൊക്കെ ത്രികോണങ്ങളാണ്. അപ്പം ഈ രണ്ട് ത്രികോണങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എക്സ് എക്സ് എന്നുള്ള ഈക്വലും ബി സി എന്നുള്ള ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ, അപ്പം അവ തുല്യം, ഈ എക്സ് എക്സ് എന്നുള്ളത് തുല്യമായി. പി എന്നുള്ളത് കോമൺ ആണ്, ഈ രണ്ട് ത്രികോണങ്ങൾക്കും പി എന്നുള്ള കോണ് കോമൺ, പൊതുവായിട്ടുള്ള കോണാണ്. അപ്പം അത് തമ്മിലും തുല്യമായി. അങ്ങനെയാണെങ്കിൽ രണ്ട് ത്രികോണങ്ങളുടെ രണ്ട് കോണുകൾ തമ്മിൽ തുല്യമായാൽ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. അതായത് രണ്ട് ത്രികോണങ്ങളുടെ രണ്ട് കോണുകൾ തമ്മിൽ തുല്യമായാൽ മൂന്നാമത്തെ കോണും ഓട്ടോമാറ്റിക്കലി തുല്യമായിരിക്കും. അപ്പം എന്താണ്, ഈ രണ്ട് ത്രികോണങ്ങളും സമാന ത്രികോണങ്ങളാണ്, ഈ രണ്ട് ത്രികോണങ്ങളും സമാന ത്രികോണങ്ങളാണ്. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്, പി എ, പി ബി, പി സി, പി ഡി, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് വെച്ച് അല്ലെങ്കിൽ ആ വശങ്ങൾ വരുന്ന ഏതൊക്കെ നോക്ക, അതായത് ഈ എക്സിന് ഓപ്പോസിറ്റ് ആണ് പി സി വരുന്നത്. അപ്പം ആദ്യം ഈ ത്രികോണം കൺസിഡർ ചെയ്യാം. എ സി ടി എന്നുള്ള ത്രികോണത്തിൽ എക്സിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഏതാണ്, പി സി. വശങ്ങൾ തമ്മിൽ ഈ രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങൾ തമ്മിൽ അംശബന്ധത്തിലായിരിക്കും. അതെങ്ങനെയാണ് നോക്കാം, അംശബന്ധത്തിലായിരിക്കും അല്ലെങ്കിൽ അനുപാതത്തിലായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. ഈ എക്സിന് ഓപ്പോസിറ്റ് എ സി ടി എന്നുള്ള ത്രികോണത്തിൽ ഏതാണ് വശം, പി സി ബൈ. അപ്പോൾ ഇവിടെ ഈ മൂന്നാമത്തെ കോണും, അതായത് ഇവിടെ മൂന്നാമത്തെ കോൺ ഏതാണ്, ഈ ത്രികോണത്തിൽ ആംഗിൾ കോണ് എ സി പി, കോണ് എ സി പിയും അതുപോലെ കോണ് പി ബി ഡിയും തുല്യമായിരിക്കും. അതായത് ഈ ത്രികോണങ്ങൾ സമാന ത്രികോണങ്ങളാണ് നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഏതൊക്കെ കോണുകൾ, എ സി പി എന്നുള്ള കോണും അതുപോലെ പി ബി ഡി എന്നുള്ള കോണും തുല്യമായിരിക്കും. ഇവിടെ എ സി പി എന്നുള്ള കോണിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന വശം ഏതാണ്, പി എ. ഈ എ സി പി എന്നുള്ള കോണിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന വശം എന്ന് പറയുന്നത് പി എ. അപ്പോൾ പി സി ബൈ പി എ സമം, ഇനി ത്രികോണം പി ബി ഡിയിലോട്ട് പോവുക. ത്രികോണം പി ബി ഡിയിലോട്ട് പോയാൽ ഈ എക്സ് എന്നുള്ള കോണിന് ഓപ്പോസിറ്റായിട്ട് വരുന്നത് പി ബി. ആദ്യം എക്സിന് ഓപ്പോസിറ്റായിട്ടുള്ള വശമാണ് നമ്മൾ ഇവിടെ എഴുതിയത്. അപ്പം അതുപോലെ ഇവിടെ എഴുതുക മറ്റേ ത്രികോണത്തിൽ പി ബി. പിന്നെ ഏതിന് ഓപ്പോസിറ്റായിട്ടുള്ള എഴുതിയത്, എ സി പി. എ സി പിക്ക് തുല്യമായ കോൺ ഇവിടെ ഏതാണ്, പി ബി ഡി. അപ്പൊ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള വശം ഏതാ, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശം എന്ന് പറയുന്നത് പി ഡി. അതിന് ഓപ്പോസിറ്റായിട്ടുള്ള വശം എന്ന് പറയുന്നത് പി ഡി. അങ്ങനെയാണെങ്കിൽ ക്രോസ് ഇങ്ങോട്ട് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ലഭിക്കും, പി എ ഇൻറ്റു പി ബി സമം പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി, പി എ ഇൻറ്റു പി ഡി സമം പി സി ഇൻറ്റു പി ഡി, പി എ ഇൻറ്റു പി ഡി സമം പി സി ഇൻറ്റു പി ഡി എന്ന് ലഭിച്ചു. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കാൻ എന്ത് മനസ്സിലാക്കിയാൽ മതി, എ ബി സി ഡി എന്നുള്ള ഞാണുകൾ, എ ബി സി ഡി എന്നുള്ളത് ഒരു ഞാണിൻ്റെ പേരെങ്ങനെയാലും എ ബി ആയിരിക്കണം, മറ്റേ ഞാണിൻ്റെ പേരെങ്ങനെയായാലും സി ഡി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പുറത്തുള്ള ഈ പോയിന്റ് പി എന്നായിരിക്കണം. ഈ ഞാണുകൾ നമ്മൾ പുറത്താണ് കൂട്ടിമുട്ടുന്നത്, അതിൻ്റെ പോയിന്റ് പിയും ആണെങ്കിൽ എന്താണ്, പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി, പി എ ഇൻറ്റു പി ബി സമം. അപ്പം അകത്താണ് കൂട്ടിമുട്ടുന്നതെങ്കിലും അകത്താണ് കൂട്ടിമുട്ടുന്നതെങ്കിലും പുറത്താണ് കൂട്ടിമുട്ടുന്നതെങ്കിലും പി എ ഇൻറ്റു പി ബി സമം എന്താണ്, പി സി ഇൻറ്റു പി ഡി.
അപ്പോൾ ഈ ഒരു ഫോർമുല ഇവിടെ നോക്കി മനസ്സിലാവും എ ബി സി ഡി അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. പി എന്റെ ഡി ബി സമം പി സിന്റെ ബി ഡി. അപ്പൊ ഈ എ ബി സി ഡി ഇങ്ങനെ പഠിച്ചു വെച്ച് എ ബി സി ഡി എങ്ങനെ പേര് കൊടുക്കുകയും കൂടി വേണം. ഈ നാണിന് എ ബി സി ഡി എന്നുള്ള ഒരു നാണിന് എ ബി എന്നും മറ്റൊരു നാണിന് സി ഡി എന്നുള്ള പേരും കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ ആ നാണുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ പി എന്ന് വിളിക്കണം. ആ നാണുകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ പി എന്നും വിളിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് എന്ത് പി എ ഇൻ പി ബി സമം പി സി ഇൻറ്റു പി ഡി. അപ്പോൾ നമ്മൾ രണ്ട് കേസിലും പറഞ്ഞു, അകത്താണ് കൂട്ടിമുട്ടുന്നതെങ്കിലും പറഞ്ഞു, അതുപോലെ പുറത്താണ് കൂട്ടിമുട്ടുന്നതെങ്കിലും പറഞ്ഞു. ഇനി അകത്ത് കൂട്ടിമുട്ടുന്നതിൻ്റെ വേറൊരു കേസും കൂടി വരുന്നുണ്ട്. അകത്ത് കൂട്ടിമുട്ടുന്നതിൻ്റെ വേറൊരു കേസ് ഇവിടെ എ ബി എന്നുള്ളത് വ്യാസമാണ്. എ ബി എന്നുള്ളത് വ്യാസമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാം? ഇത് ലംബ സമവാചയാണ്. അപ്പോൾ ഇതാണ് പി സി സമം പി ഡി എന്നുള്ള കേസാണ് നമ്മൾ എടുക്കുന്നത്. പി സി സമം പി ഡി ആകുന്ന കേസാണ് എടുക്കുന്നത്. അതായത് ഇതിനെ സമവാചം ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. സി ഡി എ സി ഡി എന്നുള്ള നാണിനെ ഇവിടെ എ ബി സമഭാഗം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് എ ബി വ്യാസും അതുപോലെ സി ഡി ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. അതായത് ഇതും എന്താണ്, ഞാണുകൾ വൃത്തത്തിനുള്ളിൽ കൂട്ടിമുട്ടുകയാണ് ചെയ്യുന്നത്. ഞാണുകൾ വൃത്തത്തിനുള്ളിൽ കൂട്ടിമുട്ടുന്നത്. അപ്പം എന്താണ് പി എ ഇൻറ്റു ബി ബി സമം പി എ ഇൻറ്റു ബി ബി സമം പി സി ഇൻറ്റു പി ഡി. പി സി പി ഡി ഈക്വലാണ്. എന്താണ് പി സിക്ക് പി ഡിക്ക് പകരം എന്ത് കൊടുക്കാം? പി സി തന്നെ കൊടുക്കാം. പി സി പി ഡി ഈക്വൽ ആയതുകൊണ്ട് അപ്പോൾ പി സി സ്ക്വയർ. അതായത് നമുക്ക് എന്ത് ലഭിച്ചു? പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. ഇത് ഒന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊക്കെ എന്ത് വെച്ചിട്ട് ചതുരം ഇങ്ങനെ നിർമ്മിച്ചു, ഇത് വെച്ചിട്ട് ജാമിതിയുടെ ഒരു ആപ്ലിക്കേഷനൊക്കെ വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഓരോ സമചതുരം നിർമ്മിക്കുന്ന ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതൊക്കെ എക്സാമിന് അധികം ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. പി എ ഇൻറ്റു പി ബി സമം പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. അപ്പോൾ ഇതാണ് ഫോർമുല പി എ ഇൻറ്റു പി ബി. ഈ ഒരു ഫോർമുല തന്നെ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? പി സി സ്ക്വയർ എന്നായിട്ട് മാറും. പി സി ഇൻറ്റു പി ഡി എന്നുള്ളത് പി സി സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് വെച്ചിട്ട് ജാമിതിയിൽ ഈ ഒരു പി എ ഇൻറ്റു പി ബി എന്നൊക്കെ പറയും. നമുക്കൊരു ജാമിതി എന്തായിട്ട് പറയാം? ഒരു നീളം ഗുണിക്കണം വീതി എന്നൊക്കെ പറയാം. നീളം ഗുണിക്കണം വീതി, ഇതൊരു നീളം സ്ക്വയർ അല്ലെങ്കിൽ വീതി നീളം സ്ക്വയർ പരപ്പളവായിട്ട് വരുന്ന എന്തിനാണ്? സമചതുരത്തിൻ്റെ കേസ്. സമചതുരത്തിൻ്റെ കേസിൽ എന്താണ്? എക്സ് വശമുള്ള ഒരു സമചതുരത്തിൻ്റെ പരപ്പളം എന്താണ്? എക്സ് സ്ക്വയർ. അതിൻ്റെ എക്സ് സ്ക്വയർ. അപ്പോൾ അതൊരു ജാമിതിയിലോട്ടൊരു ആപ്ലിക്കേഷൻ ഈ ഒരു ഫോർമുല വെച്ചിട്ട് വരുന്നുണ്ട്. ജാമിതിയിലെ ഓരോ നിർമ്മിതികൾ ഇത് വെച്ചിട്ട് ഓരോ നിശ്ചിത പരപ്പളവുള്ള ഓരോ ചതുരങ്ങൾ എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.